ഇനി വീടൊരുക്കാൻ മറ്റെവിടെയും പോവേണ്ടതില്ല. മെൽഗോ മൈ ഹോം, ദ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ, പട്ടാമ്പിക്കടുത്ത് വട്ടുള്ളിയിൽ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. പ്രവേശനോത്സവത്തോടെയായിരുന്നു അധ്യയന വർഷത്തെ വരവേറ്റത്. എങ്ങും വർണ്ണാഭമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. മദ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയൊരു അധ്യയന വർഷത്തേക്ക് പ്രവേശിച്ചു. എങ്ങും വർണ്ണശബ്ദമായ പരിപാടികളോടെയായിരുന്നു പ്രവേശനോത്സവം ഒരുക്കിയത്. പൂതൻ, തിറ, മറ്റു നാടൻ കലാരൂപങ്ങൾ അണിയിച്ചൊരുക്കി ഉത്സവാഘോഷ പ്രതീതിയിലായിരുന്നു പ്രവേശനോത്സവം. കാലവർഷം തുടങ്ങിയെങ്കിലും മഴയില്ലാത്ത പ്രമാദമാണ് കുട്ടികളെ ഇത്തവണ സ്കൂളിലേക്ക് വരവേറ്റത്. രക്ഷിതാക്കൾക്കൊപ്പം നവാഗതരും സ്കൂളിലേക്ക് എത്തി. കരച്ചിലും വാശിയുമായുള്ള കുഞ്ഞുമുഖങ്ങൾ അപൂർവമായിരുന്നു ഇത്തവണ. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ് അറിവിന്റെ അക്ഷരലോകത്തേക്ക് കടന്നിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിപുലമായ രീതിയിലുള്ള പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായിരിക്കുന്നത്. ഒന്നാം ക്ലാസ്സിലേക്കുള്ള 3.5 ലക്ഷത്തോളം നവാഗതർ ഉൾപ്പെടെ 42 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വീണ്ടും പള്ളിക്കൂടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷവും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായി തന്നെയായിരുന്നു അധ്യയനം. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ രീതി തുടർന്നുകൊണ്ട് തന്നെ സ്കൂളുകൾ പ്രവർത്തിപ്പിക്കുവാനാണ് ഇപ്പോഴത്തെയും തീരുമാനം. കഴിഞ്ഞ വർഷം 3,48,741 കുട്ടികളാണ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലേക്കായി എത്തിയത്. ഇത്തവണയും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. കോവിഡ് വ്യാപനം കുറഞ്ഞുവെങ്കിലും വിദ്യാർത്ഥികളും അധ്യാപകരും മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലും പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സ്കൂൾ തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു പ്രവേശനോത്സവം.